അല്ല, ഈ പെൺകുട്ടിയുടെ പ്രസവത്തിന് ചിലവാക്കിയ കാശാണ്. പൈസയാ? ഓ ലളിതേ, ലളിതേ ആ വരുന്നു. നീ ഇത് കണ്ട? ശിവ കൊണ്ടുവച്ച കാശാ. പൈംഗ്ലിയുടെ പ്രസവത്തിന് ഞാൻ ചെലവാക്കിയ കാശാണ് പോലും. എന്തുവാടാ ശിവ ഇത്? നിന്നോട് ഇവിടെ ആരെങ്കിലും ഇപ്പൊ കാശ് ചോദിച്ചായിരുന്നോ? എന്റെ അടുത്ത് കാശൊന്നും ചോദിച്ചില്ല അപ്പച്ചി, വെറുതെ കണക്ക് പറയിപ്പിക്കുന്നതിന് എന്നെക്കാളും മുമ്പേ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. എന്റെ പൊന്നു മരുമോനെ, ഞാനൊരു 100,000 പ്രശ്നത്തിൽ ഇവിടെ പെട്ട് കിടക്കുക. അതിന്റെ ഇടയിൽ കൂടെ നീ കൂടെ ഇങ്ങനെ തുടങ്ങല്ലടാ. മാമ മാമന്റെ 100,000 പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഞാൻ ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാശി തിരിച്ചെന്നേ ഉള്ളൂ. ശിവ, നീ മനുഷ്യനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഈ കാശ് അകത്തോണ്ട് വെച്ചേ. അല്ല പച്ച, അത് ഞാൻ മാമന് കൊടുത്താണ്. അത് ഞാൻ കൊടുക്കേണ്ട, ഒരു ഭർത്താവിന്റെ കടമയാണ്. അത് മാമന്റെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഈ ഭാര്യ വീട്ടിൽ കയറി താമസിക്കാനുള്ള ചീത്തപ്പേര് എനിക്കുണ്ട്. എടാ മക്കളെ, എടാ ഞാൻ നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ടാ ഞാൻ അങ്ങ് വിട്ടുകളാ. എടാ അല്ലെങ്കിലും ഞാൻ നിന്നെ എന്റെ മോനെ പോലെ അല്ലടാ കാണുന്നത്. മാമന് മക്കളും മരുമക്കളും എന്നുള്ള വേറെ ഒന്നും ഇല്ലെന്നാണ് മാമ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ കണക്ക് നമ്മളിടയിൽ വന്നപ്പോഴാണ് മാമ ഞാൻ മനസ്സിലാക്കി. നീ കൂടുതൽ വർത്താനം പറയാതെ ഈ പൈസ കൊണ്ട് വെച്ചാണ്. ഇല്ല അമ്മ, മാമ ഇത് വാങ്ങിക്കണം. എന്നിട്ട് മാമ ആ ഭയങ്കര കണക്കങ്ങ് വെട്ടിക്കളഞ്ഞാ മതി. അമ്മ, നമ്മളമ്മ ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും മാമ, നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ കാശിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ശിവ, അതെ നിങ്ങളത് മനസ്സിൽ നിങ്ങൾ കളഞ്ഞേക്ക്. എടി എന്തോന്നടി ഇതൊക്കെ, ഓരോരുത്തർ ഇങ്ങനെ തുടങ്ങിയാലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും കേട്ടാ. അവനും വിഷമമായോണ്ടല്ലേ. അതെ, അടുത്തത് പണിയുണ്ട സാർ, വീട്ടിൽ വിളിക്കുക. നിങ്ങൾ എടുക്ക്, പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ വെളിയിൽ നിന്ന് സംസാരിക്കാം. ചൂടല്ലേ അതിന്റെ. മോന്റെ യാത്രയൊക്കെ സുഖമായിരുന്നു? കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം, സാധാരണ അത്രയും ടേസ്റ്റ് ആയില്ല. എന്താണ് ചില ദിവസം ഇങ്ങനെ? എന്റെ അനേനെ എലീനെ കണ്ട എന്തു വടി പെണ്ണ ഇത്? രണ്ട് പിള്ളേരുടെ അമ്മയായില്ലേ നീ, എന്നിട്ട് നീ ആനയെ ഉണ്ടാക്കി കളിക്കുകയാണോ? പിന്നല്ലാതെ ഞാൻ അച്ഛനെ പോലെ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. അച്ഛന് ടെൻഷൻ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അതിപ്പോ പറയണ്ടല്ലോ, അച്ഛന്റെ മുഖവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ അറിയത്തില്ലേ. അങ്ങനെ അച്ഛന് ടെൻഷൻ ഒന്നുമില്ല, അത് നിനക്ക് തോന്നാം. അതെ അതെ, എന്നിട്ടാണ് ഒരു ആവശ്യമില്ലാതെ ശിവേട്ടന്റെ അടുക്കൽ ദേഷ്യപ്പെട്ടത്. എടി അച്ഛൻ അത് ആ ഒരു മൂഡിൽ അങ്ങനെ എന്തോ പറഞ്ഞതല്ലേ, അപ്പൊ ഉടനെ തന്നെ അവൻ കാശ് കൊണ്ട് കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് ശരി, അച്ഛൻ അപ്പൊ മൂഡിൽ ഓരോന്ന് വിളിച്ചു പറയാം, അത് ബാക്കിയുള്ളവർക്ക് ആർക്കും വിഷമാവത്തില്ലെന്നാണോ അമ്മ വിചാരിക്കുന്നത്? എന്റെടി ഞാൻ ശിവനെ കുറ്റം പറഞ്ഞതല്ല, അച്ഛൻ അങ്ങനെ പറഞ്ഞ ഉടനെ അവൻ കാശ് കൊണ്ട് കൊടുക്കാവോ? ഏ ശിവേട്ടൻ അത് അത്രയും വിഷമമായി, അതുകൊണ്ടാണ് പൈസ കൊണ്ട് കൊടുത്തത്. എന്നാ അച്ഛനും അത് ഭയങ്കര വിഷമായിട്ടുണ്ട് കേട്ടോ. ആ ഇപ്പൊ രണ്ടുപേർക്കും വിഷമായില്ലേ, റാലിയായി. ഇത് ശിവേട്ടൻ അച്ഛനും കൊടുത്ത പൈസ ആണല്ലോ, നിനക്ക് ഇത് എവിടുന്ന് കിട്ടി? അത് വാവേ നോക്കുന്ന ആന്റി ഇല്ലേ, ആന്റി തന്നതാ. ദമയന്തി ആന്റിയോ? ഇത് ദമയന്തി ആന്റിക്ക് എവിടുന്ന് കിട്ടി? ആ മേശപ്പുറത്തിരുന്നതാ. കണ നീ വാവയുടെ അടുത്ത് പോയിരിക്കും കേട്ടോ. ചെല്ല. എടി നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ദമയന്തി ആളത്ര ശരിയല്ലെന്നാ. അതിനിപ്പോ അവരെന്തോ ചെയ്തേ? ഈ മേശയിലിരുന്ന് കാശെടുത്ത് അവന്റെ കൊടുത്തില്ലേ?
ശരി, ഇത് നല്ല കൂത്ത്. എന്റെ അമ്മ അവരത് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ അവരെ നമുക്ക് കള്ളിയാണെന്ന് പറയായിരുന്നു. അവരത് എടുത്തോണ്ട് പോയില്ലല്ലോ, അവിടെ കിടക്കുന്ന കണ്ടപ്പോ കണ്ണണ്ടയില് കൊടുത്ത് കറക്റ്റായിട്ട് എന്റെ കയ്യിൽ തന്നെയല്ലേ കൊണ്ട് തന്നത്. എടീത് നല്ല പിള്ള ചമ്മയാ നോക്കുന്നതാ, കുറച്ചു കാലം കഴിയുമ്പോ അതിന്റെ തനി സ്വഭാവം പുറത്തിറങ്ങുന്ന കാണാം. എന്തായാലും കാലാകാലങ്ങൾ ഇവിടെ നിർത്താൻ പോകുന്നില്ലല്ലോ. അമ്മായിയാണ് ഇവിടെ കൊണ്ട് നിർത്തിയത്. ഇപ്പൊ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒന്നാമത് ശിവേട്ടനെ ഇറങ്ങി നിൽക്കുവാണ്. നിന്റെ ഓരോ സാധനങ്ങൾ ഇനി അലമാരിക്കകത്തൊന്ന് കാണാതെ പോകുമ്പോ നീ പഠിച്ചോളൂ. ചേടാ, അമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്ക്, വെറുതെ അവരുടെ മണ്ടയ്ക്ക് കയറാം. നീ അതീത്താ, നീ ഉരുട്ടി കളിച്ചോണ്ടിരിക്കും. ഒന്നേ ഹെൽപ്പ് ചെയ്യേ, അല്ലെങ്കിൽ എഴുന്നേറ്റ് കൊച്ചിന്റെ അടുത്തെങ്ങാനും പോയിരിക്കും. ഞാൻ അത്ര ഉരുട്ടി വെച്ചില്ലേ അവിടെ. കൊച്ചിന്റെ അടുത്ത് നിന്ന് എത്ര നേരം നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? പോയി കൊച്ചിന് പാലും എല്ലാം കൊടുക്കും, പോ. കിടക്കായിരുന്നു, പെട്ടെന്ന് മയങ്ങിപ്പോയി. ഇപ്പൊ ഇരുന്ന് ഉറങ്ങി. അച്ഛന് വെള്ളം വല്ലതും വേണോ? വേണ്ട, കുഴപ്പമില്ലല്ലേ. ഒന്നുമില്ല. ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രക്കിംഗ് നല്ലതായിരുന്നു. ഇപ്പോഴായിരുന്നു ആ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് ചിറ്റപ്പ അന്വേഷിക്കാൻ വന്നായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തന്നെ തിരിച്ചിങ്ങോട്ട് വന്ന്. ഒരുമിച്ചാ? ഓ, ചിറ്റപ്പ ഇങ്ങോട്ട് വന്നില്ലല്ലേ. വന്നില്ലേ? ഇല്ല. ആ വന്നില്ല. അവൻ ഇവിടെ ഞങ്ങൾ വരണ വഴിക്കേ വണ്ടി പഞ്ചറായേ. പഞ്ചറായി? ആ വണ്ടി പഞ്ചറായപ്പോ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി. അല്ല, അച്ഛൻ സാധാരണ ചിറ്റപ്പനെ വണ്ടി കൊടുക്കൂലല്ലേ. ആ കൊടുക്കൂലായിരുന്നു. ചിറ്റപ്പ വണ്ടി നശിപ്പിച്ചോണ്ട് കൊണ്ടുവരും. അല്ല അച്ഛൻ നമ്മളെ ചിറ്റപ്പനെ തെറ്റി തന്നെ പറയുന്നത്. മക്കളെ അച്ഛന് വല്ല പ്രശ്നമുണ്ടോ? അച്ഛാ എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നുമില്ല. ഒന്നുമില്ല. ഉറപ്പ് തന്നെ? ഒന്നുമില്ലടാ. നീ ശരി, എന്തെങ്കിലും വേണേ വിളിച്ചാ മതിയെ. വിളിക്കാം. ഇവള് ഇത്ര നേരം ഉറങ്ങുമായിരുന്നില്ലേ? ഇപ്പൊ ഞങ്ങള് കളിക്കാ അല്ലേ? ആമ്പിക്ക് എപ്പോഴും കളിക്കാനുള്ള വിചാരം മാത്രമേ ഉള്ളൂ. കളിപ്പിച്ചത് ഇത്ര വലിയ കുഴപ്പം? ഇതെന്റെ വാവയാണ്. അയ്യോ, എന്റെയും കൂടെ വാവയാണ് കേട്ടോ, നിന്റെ മാത്രമല്ല. അല്ലേ? അല്ല കേട്ടോ, അവിടെ ഇത്ര വാവയില്ലേ നീ? അല്ല അല്ല, എന്റെ വാവയില്ലേ നീ? അയ്യോ കണ്ടാ തലയാട്ടി കണ്ണ, നമ്മുടെ രണ്ടുപേരുടെ വാവയാണ്, പോരെ. അല്ല എന്റെ മാത്രമാണ്. അയ്യോ കണ്ണ, അല്ല അപ്പുപ്പാ, ഇവൻ പറയുവാണേ ഇവന്റെ മാത്രം വാവയാണ്. എന്റെയും കൂടെ അല്ലേ ഉറങ്ങാൻ സമ്മതിക്കണില്ല അപ്പുപ്പ. ഇവനാണ് വാവനെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് എപ്പോഴും. കണ്ണ നോക്ക് അപ്പുപ്പ പറയുന്നത്, ഇവൻ ചുമ്മാ തള്ളുണ്ടാക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൊച്ചിനെ നോക്കണം, ഞാൻ നോക്കിക്കോളാം. അയ്യോ, അപ്പച്ചിനെ ഏൽപ്പിച്ചാ കൊച്ചിനെ നോക്കാൻ? അപ്പച്ചി നിന്നെ ഏൽപ്പിച്ചല്ലേ. ആ അപ്പച്ചിക്ക് ഞാൻ വേറെ കൊടുത്തോളാം. മാറി മാറി, രണ്ടുപേരും എഴുതരുമോ? ഞാൻ നോക്കിക്കോളാം. വേണ്ട വേണ്ട വേണ്ട, കൊച്ചിനെ ശല്യപ്പെടുത്തല്ലോ ഞാൻ പറഞ്ഞു. എന്താണ് അപ്പൂപ്പനും കൊച്ചുമക്കളും കൂടെ കളിയാണ്? മക്കളെ കൊച്ചിനെ ശല്യപ്പെടുത്തല്ലേ. എന്തോ പോണോ? ആ മാഡം, നമസ്കാരം മാഡം. നമ്പർ കിട്ടിയില്ല മാഡം. സി സി ടി വി എല്ലാം ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ തന്നെ ചെക്ക് ചെയ്തത്, പക്ഷെ നമ്പർ കിട്ടിയില്ല. അങ്ങനെ ചെയ്യാം മാഡം, അങ്ങനെ ചെയ്യാം. ഞാൻ തന്നെ ചെയ്യാം. ശരി മാഡം. അത് ഒരു ആക്സിഡന്റ് കേസറി. പൈതല് മലയിലെ താഴെ വെച്ചിട്ട് ഒരാളെ തട്ടിട്ട് ബൈക്ക് പറ്റിയോ? സീരിയസ് ആണ്.
പ്രായമൊന്നുമില്ല, 10-30 വയസ്സേ ഉള്ളൂ. നമ്മളെ കണ്ണനെക്കാളും 2 വയസ്സ് ഇളയതായിട്ട് ഒരു കൊച്ചുണ്ട്. ഇവന്റെ ദൈവമേ കൊച്ചുണ്ടായിരുന്നു കൂടെ? കൊച്ചില്ല, അങ്ങനത്തെ ഒരു കുടുംബം നോക്കണ ഒരുത്തനാണെന്ന് പറയരുത്. കഷ്ടല്ലേ? ആ പോട്ടെ പോട്ടെ പോട്ടെ, ഈ ടീമിലെ ഇപ്പൊ ഞാനും ഉണ്ട്. ആണോ? ആ അത് നല്ലതാ. ഇതുപോലെ കാര്യഗൗരവങ്ങളുള്ള കേസുകൾ അന്വേഷിക്കുന്നത് അല്ലേ? അതാ, എന്നാലല്ലേ കരിയറിന് ഒരു മുന്നേറ്റം ഉണ്ടാവുള്ളൂ. പോട്ടെ പോട്ടെ, ബാബാ. ഹലോ മാഡം. എന്തിപ്പാ വിശക്കുന്നോ? ആ പോട്ടെ പോട്ടെ, കൊണ്ടുപോടി ചൂട്. വണ്ടി ഞാനൊരു സൈഡിൽ മാറ്റി, പക്ഷെ ചെറുക്കന് കുറച്ച് സീരിയസ്. എന്തെങ്കിലും ചെയ്യാം. അളിയൻ വന്ന കണ്ടില്ലായിരുന്നു? ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയാനുണ്ട്. ഒന്നുമില്ല, അത് ചുമ്മാ വേറെ എന്തോ കാര്യം പറഞ്ഞല്ലേ, പെട്രോൾ അടിക്കുന്ന വണ്ടി അതെ പോവല്ലേ. അത് ഒരു കേസടാ, ഒരാളെ ഒരു ബൈക്ക് വന്ന് തട്ടിട്ട് പോകളഞ്ഞു. അതപ്പം നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ഏത് സ്ഥലത്ത് വെച്ച്? നമ്മളെ പൈതൽ മലയുടെ താഴെ വെച്ച്. ആളെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? നേർ വഴിക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഒന്ന് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിക്കാന്ന് വിചാരിച്ചു. എന്തായാലും പൊക്കാരിക്കാൻ പറ്റില്ല. ഞാൻ പോയിട്ട് വേണം. ഞാനെന്ത് ചെയ്തേട്ടാ കേക്കുന്നുണ്ട്. കൊടുക്കാം. ആ ഇവിടെ ഉണ്ട്. കൊടുക്കാം. വേണ്ട, ഒരു മിനിറ്റ്. ഭക്ഷണമുള്ള ചേച്ചിയാ. ആ ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞത്. അയ്യോ സാറേ, സംസാരിക്കേ. ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറ. പിന്നെ വിളിച്ചോളാന്ന് പറയുക. ഞാൻ പറഞ്ഞു സാറ് കേക്കുന്നില്ല. ഓ ഇവിടെ ഇരിക്കുവാന്നേ, ചുമ്മാ ഇരിക്കുക, ഒരു പണിയില്ല. കൊടുക്കാം. ഹലോ, ഭക്ഷണം അല്ല, സുഖമായിരിക്കുന്നു. അല്ല, ഞാൻ ഈ കൃഷി ഓഫീസിലെ കുറച്ച് സാധനങ്ങളെ വിത്തും വളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. ആ ഓ ആ കുഴപ്പമില്ല. ആ കുഞ്ഞിനെയൊക്കെ നന്നായി നോക്കുന്നുണ്ട്. എന്തോ 6 മാസത്തേക്കാ? ആ ഓ ഓ, ശമ്പളം കൊടുത്തോളാം. ഇന്റർനാഷണൽ കോൾ ആണ്, പൈസ ഒരുവിടാം, പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. ഓ അതല്ല സാറേ, എന്നെ കുറിച്ച് എന്തുവാ പറഞ്ഞു? നിങ്ങളെ കുറിച്ച് എന്തോ പറയാൻ, ഒരു 6 മാസം കൂടെ ഇവിടെ നിക്കണോന്ന് പറഞ്ഞു. ഓ ഈ പശ്മള ചേച്ചിയുടെ കാര്യം, 3 മാസം എന്ന് പറഞ്ഞ ഇപ്പൊ 6 മാസം. ചെല്ലു ചെല്ലു, പോയി കുഞ്ഞിനെ നോക്ക്. എന്തുവാ സാറേ, ശമ്പളത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ. ശമ്പളമൊക്കെ തന്നോളാം. സാറേ ശമ്പളവും കറക്റ്റ് ആയിട്ട് തരണേ, എനിക്ക് ഒത്തിരി ആവശ്യങ്ങളുള്ളതാ. ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യാം, 6 മാസം ശമ്പളം ഞാൻ ഒരുമിച്ചൊക്കെ തന്നേക്കാം. എന്താ അയ്യോ സാറെന്തോ ഇനി ഇത്രയും ദേഷ്യപ്പെടുന്നേ? സാറിന് ഭയങ്കര ദേഷ്യമാണെന്നല്ലോ ഇവിടെ എല്ലാരും പറയുന്നുണ്ട്. സാറിന് ഭയങ്കര ദേഷ്യവും ടെൻഷനും ആണെന്ന്. അതെ, നിങ്ങൾ എന്റെ ദേഷ്യം അന്വേഷിക്കാൻ വന്നവരല്ലോ, കൊച്ചിനെ നോക്കാൻ വന്നേലേ. എന്നാ പോയി കൊച്ചിനെ നോക്കിയാ മതി. അല്ല പിന്നെ എന്റെ സാറേ, ഞാൻ പല വീട്ടിലും നിന്നിട്ടുള്ളതാ, അവിടുത്തെ ആളുകളുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമ്മള് കണ്ടിട്ടുള്ളതാ, അതുകൊണ്ട് പറഞ്ഞതല്ലയോ. ഓ ഒന്ന് പോയി തരാമോ? ഞാൻ ഒരു കാര്യം പറയാം സാർ, ദേഷ്യപ്പെടരുത്. അതെ, വീട്ടിലെ പെണ്ണുങ്ങൾ ശരിയല്ലെങ്കിൽ ആണുങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുന്നേ. ആ ലളിത ചേച്ചി തന്നെ ഒരു ഭാര്യ പെരുമാറുന്ന പോലാണോ സാറിനോട് പെരുമാറുന്നേ? ഒരു ബഹുമാനവും ഇല്ല ഞാൻ കാണുന്നേ ഇല്ലയോ. എന്റെ പൊന്ന് സാറേ, സാറ് നിക്കണ്ട പോലെ നിന്ന ഈ ഭാര്യമാരൊക്കെ വരച്ച വരെ നിൽക്കും, അറിയാവോ? വരച്ച വര വരയ്ക്കാരെ, എനിക്ക് ആകെ ഒരു ഭാര്യയുള്ളൂ, ഒരുപാട് ഭാര്യമാരൊന്നുമില്ല. ഒരു ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു. ഉള്ളത് പറഞ്ഞ് അങ്ങ് തുള്ളിക്കോളൂ. ഇയാൾക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? അല്ലേ,
പോന്ന പോക്ക് കണ്ടില്ല. ചേട്ടൻ എന്തിനാട്ടാ നേരത്തെ വഴക്കൂർ? അത് പിന്നെ അപ്പുറത്തെ സിറ്റുവേഷനില് എങ്ങനെയും രക്ഷപ്പെട്ടാ മതി എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. അത് ഓർക്കും എന്റെ കൈ കരുന്നറിയ. എനിക്ക് പേടിയാവുന്നുണ്ടോ? നീ ശിവന്റെ അടുത്ത് പറഞ്ഞിട്ടേ, ശിവന്റെ അടുത്ത് സംസാരിക്കുക എന്താണെന്ന്. ഞാൻ എന്റെ കാര്യം എന്താണെന്ന് അറിയാലോ നമുക്ക്. ഞാൻ പറഞ്ഞ പുള്ളിക്കാരെ കേക്കത്തില്ല, എനിക്കൊന്നും പറഞ്ഞു തരത്തില്ല. അന്ന് പറഞ്ഞ് നടക്കുന്ന നടപടി ഒന്നും കേസൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ഞാനും ചോദിച്ചതാ. അല്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ടേ, ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷിച്ചു നോക്കാം, എന്തൊരു നടപടിയാവും നോക്കാമല്ലോ. അല്ലെ, പിന്നെ ഒരു കാര്യം ചെയ്യണം, വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന ബൈക്ക് വിൽക്കണം. ചേട്ടാ ആഗ്രഹിച്ചു വാങ്ങിച്ച വണ്ടി എന്ന് പറയാൻ നമ്മളത് മനസ്സിൽ കയറ്റിക്കൊണ്ടിരുന്ന നടപടിയൊന്നും കേസല്ലത്. ആ ബൈക്ക് വിറ്റാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കള്ളം പറയും എന്റെ ചേട്ടാ, നമ്മൾ ഇത്രയും നേരെ ഇത് ഒളിപ്പിച്ചു വെച്ചത് കള്ളത്തരം തന്നെയാണ്. അതോർക്കും വിഷമമൊന്നുമില്ലേ? നീ എന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ പറയല്ലേ. ഞാൻ കൂടെ എന്ന് പറയുന്നില്ല, എന്റെ മാനസികാവസ്ഥ വെച്ച് പറഞ്ഞതാണ്. അല്ല വേറെന്ത്? എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിനൊരു പ്രതിവിധി ഉള്ളൂ. എനിക്കറിയാം ആരും കൂടെ. ചേട്ടാ ഞാൻ കൂടെ നിൽക്കാന്ന് ഞാൻ അതല്ലേ പറഞ്ഞ ബൈക്ക് എടുത്ത് മറിക്കാന്ന്. ബൈക്ക് വിറ്റുകളെ അറിയത്തില്ലായിരുന്നു. ശങ്കുണ്ണിച്ചാണ്ട് വീട് വരെ പോകണം. അതിനവിടെ ആരും ഇല്ലല്ലേ? അല്ല അവിടെ ആരും ഇല്ല, പക്ഷെ അവിടെ പണിക്കാണ് ഇപ്പോൾ ഉണ്ട്. എന്റെ അടുത്തൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ചേട്ടൻ. അച്ഛന്റെ മുഖത്ത് എന്തോ ടെൻഷൻ. എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല, നിനക്ക് ചുമ്മാ തോന്നുന്നതാടാ. അല്ല സത്യം പറ അച്ഛൻ വല്ലതും അറിഞ്ഞിട്ട് മുങ്ങുന്നതാണ്. ഇവിടെ ഇവിടെ എന്ത് പ്രശ്നം? ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ, എല്ലാരും ഹാപ്പി അല്ലേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഹാപ്പി അല്ലേ. എന്താ ഞാൻ പോട്ടെ, അവിടെ പണിക്കാർ വന്ന് ഇപ്പോൾ. അച്ഛ അമ്മയടുത്ത് പറഞ്ഞിട്ടാണ് പോന്നെ. ഞാൻ അവളോട് പറയാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അപ്പൊ അമ്മയ്ക്ക് അറിയാം. ആ പിന്നെ അറിയാം അറിയാം. അമ്മ അമ്മ എന്തിനാ അമ്മയെ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞടാ അമ്മ. അച്ഛനെ ശങ്കുണ്ണി വിളിച്ചിട്ട് വീട്ടിൽ പോ. അറിയായിരുന്നു അച്ഛൻ ശങ്കുണ്ണി വിളിച്ചിന്റെ വീട്ടിൽ പോകുന്ന കാര്യം? പിന്നെ എന്നോട് പറയാതെ പോവോ? അതല്ല അച്ഛനിപ്പോ ഇങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാലേ എനിക്കും ചേട്ടന് ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്ന ആരുണ്ട്. നിനക്കും ചേട്ടന് എന്താ ആവശ്യം? അല്ല പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചല്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനുണ്ട് ഇവിടെ. പോ. ശരി കേട്ടല്ലോ. ആ ചെമ്പോയിലെ അമ്മയുണ്ട്. എന്തോന്ന് അച്ഛനില്ലേ അമ്മയുണ്ടെന്ന്? നിങ്ങൾ ഈ പെട്ടി നോക്കിക്കൊണ്ട് എങ്ങോട്ടാ മനുഷ്യ പോകുന്നേ? എടി ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ പോവാ, എനിക്കിവിടെ ഒരു മനസമാധാനവും കിട്ടുന്നില്ല. അല്ല കാശിക്കോ മറ്റോ പോട്ട്. കാശിക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടുമോ സമാധാനം? എടി അവിടെ ആകുമ്പോ എനിക്ക് ആരെ ഒന്നും അറിയാതെ കാണാതെ ജീവിക്കാമല്ലോ. ഞങ്ങളെയൊക്കെ കാണാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? എടി ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നും കൂടെ നീ പറഞ്ഞതാ. നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ വീട്ടുകാരെ ഇട്ടിട്ട് മുങ്ങി എന്നുള്ള ഒരു ചീത്തപ്പേരും കൂടെ നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് കേൾക്കണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വെട്ടിയും തൂക്കി ഇറങ്ങിക്കോളൂ. ഇങ്ങോട്ട് വാ.